ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടാക്കിയാലോ. പാവയ്ക്ക വെച്ചിട്ട് ഒരു പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തേക്കണേ. എന്നാൽ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. ഇതിനിപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു പാവയ്ക്ക വേണം, പിന്നെ 4-5 കഷ്ണം പച്ചമുളക് വേണം, 2-3 ഇതൾ കറിവേപ്പില വേണം, പിന്നെ 1 കഷ്ണം ഇഞ്ചി വേണം. ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് വഴിയേ പറയാം. ഇപ്പം നമുക്ക് ആദ്യം പാവയ്ക്ക എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പാവയ്ക്ക അരിഞ്ഞതിന് ശേഷം നമുക്കിനി അതിൻ്റെ അകത്തേക്ക് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞിടാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നേരത്തെ തൊലിയൊക്കെ ചെത്തി വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ ഒരെണ്ണം, അതും കൂടെ നമുക്ക് അരിഞ്ഞിടാം. ഇഞ്ചി അരിഞ്ഞിടുമ്പോഴും ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ടാൽ മതിയേ. എന്നിട്ട് അതിലേക്ക് ആ കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിടാം. ഇനിയുണ്ടല്ലോ, നമുക്കൊരു അരമുറി തേങ്ങയും കൂടെ ചേരണ്ടിയെടുക്കാം. ഇപ്പം നമ്മൾ ചേരണ്ടിയെടുത്ത തേങ്ങയില്ലേ, അതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു പിടി ജീരകമില്ലേ, അതും കൂടി ഇട്ട് വെക്കാം. ഒത്തിരി വേണ്ട, ഒരു കൈപ്പിടി ജീരകം മതി. പിന്നെ അതിൻ്റെ അകത്തേക്കുണ്ടല്ലോ നമ്മുടെ കടുകില്ലേ, അതും ഇതുപോലെ ഒരു പിടി കടുകും കൂടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇവനെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് കറക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പാവയ്ക്ക കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഗ്യാസ് കത്തിച്ച് നമ്മുടെ ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു കൈപ്പിടി നിറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. കടുക് അത്യാവശ്യം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 3 വത്തലമുളക് കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്കയും മുളകും ഇഞ്ചിയെല്ലാം ഇല്ലേ, അത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ച് അധിക സമയം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വരണം. അതുകൊണ്ട് തൽക്കാലം ഇവനെ നമുക്ക് മൂടി വെക്കണ്ട, കാരണം മൂടി വെത്താൽ ചിലപ്പം വെന്ത് പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് വറുത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വറുത്ത് വരുമ്പോഴത്തേനും ഏകദേശം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡാവും, അതായത് അതിൻ്റെ അകത്ത് എണ്ണയൊക്കെ നന്നായിട്ട് വലിഞ്ഞ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ പാവയ്ക്ക ഇങ്ങനെ വരും. ഇപ്പം നമ്മുടെ പാവയ്ക്കക്കൂട്ട് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, തേങ്ങയെല്ലാം കൂടെ കൂടെ അതതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കാം. അത് മിക്സാകുന്നതിന് മേലെ നന്നായിട്ട് ഇളക്കണേ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കട്ടത്തൈര് മിക്സ് ചെയ്യണം. അതൊരു പാക്കറ്റാണ് ഞങ്ങൾ മേടിച്ചത്, ആ ഒരു പാക്കറ്റ് മൊത്തം ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കി ഇളക്കി മിക്സാക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിഷായ പാവയ്ക്ക പച്ചടി റെഡി ആയിരിക്കുന്നു. എന്താ സിമ്പിൾ അല്ലേ. ഇനിയുണ്ടല്ലോ നല്ല ചൂട് പാറുന്ന ചോറിൻ്റെ അകത്തേക്ക് ഇതൊരു 2 സ്പൂൺ പാവയ്ക്ക പച്ചടിയും കൂടി എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കണം. ആഹാ, എന്താ ടേസ്റ്റൊന്നോ, വേറെ ഒരു കറിയും വേണ്ട. ഇന്നത്തെ പാവയ്ക്ക പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും കൂടാതെ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടെ മറക്കാതിരിക്കുക. താങ്ക് യു.